ഹലോ ആൻഡ് വെൽക്കം ടു സുമീസ് വ്ളോഗ്സ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. നാൻഖട്ടായി നമ്മൾ ഷോപ്പിലൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നാൻഖട്ടായി എങ്ങനെ നമുക്ക് വീട്ടിൽ റെഡിയാക്കാമെന്ന് നോക്കാം. ഇത് ഓവനൊന്നും ഇല്ലാതെ സെയിം ടെക്സ്ചറിൽ അതേപോലെ നമുക്ക് വീട്ടിൽ ഒരു അരമണിക്കൂർ കൊണ്ട് തയ്യാറാക്കിയെടുക്കാം. ഞാൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 30-35 കുക്കി ഉണ്ടാക്കാനുള്ള മാവ് എടുത്തിട്ടുണ്ട്. 2 കപ്പ് മൈദാ മാവ്, അതിലോട്ട് 1¼ കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1¼ കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മൂന്നും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളി ചേർത്താൽ മതിയാവും, ടേസ്റ്റ് ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് 1 teaspoon ബേക്കിംഗ് പൗഡറും 1½ teaspoon ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാൻ 1 കപ്പ് പഞ്ചസാര നല്ലതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പൊടിക്കുമ്പോൾ അതിലൊരു 10-12 ഏലക്ക കൂടി കൂട്ടി പൊടിച്ചതാണ്. നമുക്ക് ഈ പഞ്ചസാര കൂടി ഇതിലോട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയും മൈദയും റവയും ഒക്കെ കൂടി നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. കുഴക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് നെയ്യാണ്. ഏകദേശം 1 കപ്പോളം നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പം നെയ്യ് ചേർത്ത് നമുക്കിത് നല്ലതുപോലെ നല്ല മയത്തിൽ കുഴച്ചെടുക്കാം. നെയ്ക്ക് പകരം നമുക്ക് ബട്ടറും ഉപയോഗിക്കാം. ഞാൻ ഇവിടെ നെയ്യ് എടുത്തുന്നേ ഉള്ളൂ. നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയ ബോളായി നമുക്കെടുത്ത് 1 ട്രേയിൽ വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇതൊന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ വലിയൊരു സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തേക്കുന്നത്. അതിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. ബട്ടർ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചാൽ മതിയാവും. നല്ലതുപോലെ നെയ്യ് തടവിയതിന് ശേഷം നമുക്ക് നേരത്തെ മിക്സ് റെഡിയാക്കി വെച്ചേക്കുന്ന മാവിന്ന് ഓരോ ചെറിയ ബോളായി എടുത്ത് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. പ്ലേറ്റിൽ വെക്കുമ്പോൾ വളരെ അടുത്ത് വെക്കാൻ പാടില്ല, കുറച്ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ച് കൊടുക്കണം. നമ്മൾ കുക്കി ഒന്ന് ആയി വരുമ്പോൾ ഒന്നുകൂടി വലുതാവും, അപ്പം തമ്മിൽ ഒട്ടാതെ നിൽക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ പ്ലേറ്റിൽ വെക്കാൻ. ഇതിൻ്റെ മേലെ ഇതുപോലെ ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ബദാം ഫ്ലേക്സ് വെച്ച് ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുക്കീസൊക്കെ ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
ഞാനിതേപോലെ ഒരു വലിയൊരു പാത്രമാണ് എടുത്തേക്കുന്നത്. ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ. ഇതുപോലെ ഒരു തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് ഹീറ്റ് അടിച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അടി കട്ടിയുള്ള പാത്രം അല്ലെങ്കിൽ അടിയിലൊരു ദോശത്തവയോ അത് ഫ്രൈ പാനോ വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമുക്കിത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. അതിലോട്ട് ഇത് കുക്കീസ് വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ കുക്കീസ് കറക്റ്റായിട്ടുണ്ടാവും. അങ്ങനെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ എടുക്കുമ്പോൾ കുക്കീസ് ഇത്തിരി സോഫ്റ്റ് ആയിരിക്കും, പക്ഷേ തണുത്ത് കഴിയുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ക്രഞ്ചി ആയിട്ടുള്ള നല്ല കുക്കീസ് ആയിട്ട് നമുക്ക് ഇത് കിട്ടുന്നതാണ്. അങ്ങനെ നമ്മുടെ കുക്കീസൊക്കെ തണുത്ത് നല്ല ക്രഞ്ചിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്നതിലും ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. അപ്പോൾ മക്കൾക്കൊക്കെ ഈവനിങ്ങിലൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.